ഇനി നമുക്ക് അന്താരാഷ്ട്ര വാർത്തകളിലേക്ക് പി പി ജെയിംസ് നമുക്കൊപ്പം ചേരുന്നു. പി പി ജെയിംസ്, ഗുഡ് മോർണിംഗ്. വളരെ മോർണിംഗ്, ഗുഡ് മോർണിംഗ്. വളരെ അപകടകരമായ ഒരു വാർത്ത വരുന്നു. ചൈന തൈവാനെ ആക്രമിക്കും എന്ന രീതിയിൽ വാർത്ത പ്രചരിക്കുന്നു. എന്താണ് ഇതിന്റെ സത്യാവസ്ഥ? നമുക്ക് എന്തെങ്കിലും വിവരം രാജ്യാന്തര തലത്തിലുള്ള വാർത്താ ഏജൻസിയിൽ നിന്ന് ലഭിച്ചോ? എസ് കെ, ഇതേക്കുറിച്ച് ഇത്ര ഗൗരവമായിട്ട് ചർച്ച ചെയ്യാൻ കാരണം ചൈനയുടെ പ്രസിഡന്റ് ഷി ജിൻപിങ് അവിടുത്തെ പരമാധികാരിയാണ്. അദ്ദേഹം അവിടുത്തെ സൈന്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചപ്പോൾ ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കാൻ അവരോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യ ചൈന അതിർത്തിയിലെ പ്രശ്നങ്ങളൊക്കെ ഏതാണ്ട് തീരാനുള്ളൊരു സാധ്യത തെളിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഒരു യുദ്ധാന്തരീക്ഷമില്ല. പിന്നെയുള്ള ഏറ്റവും വലിയ യുദ്ധാന്തരീക്ഷം എന്ന് പറയുന്നത് തായ്വാനായിട്ടാണ്. എന്ന് മാത്രമല്ല, തായ്വാന് വേണ്ടി വന്നാൽ ആക്രമിക്കുമെന്ന് ചൈന പറഞ്ഞിരിക്കുകയും ചെയ്യുന്നു. ചൈനയുടെ പ്രധാനപ്പെട്ട ആയുധ ശേഖരമൊക്കെ അവർക്കെതിരെ മുന്നോട്ട് വച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ അവസരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇത് വന്നിരിക്കുന്നത്, ഞങ്ങളെ ആക്രമിച്ചാൽ വളരെ ശക്തമായിട്ടുള്ള തിരിച്ചടി ഉണ്ടാകുമെന്ന് അവിടുത്തെ വനിതാ പ്രസിഡന്റ് സായ്വൻ പറഞ്ഞിരിക്കുക. അപ്പോൾ ഇത് പരസ്പരമുള്ള ആരോപണങ്ങളായിട്ട് തുടരുന്നു. എന്ന് മാത്രമല്ല, അമേരിക്കയിൽ നേതൃമാറ്റം നടക്കുന്ന വേദിയാണ്. ട്രംപ് ആണെങ്കിൽ അവിടെ സൗത്ത് ചൈന സീയിൽ നിറയെ യുദ്ധക്കപ്പലുകളുമായിട്ട് ചൈനയ്ക്കെതിരെ തായ്വാനെ സപ്പോർട്ടായിട്ട് അവിടെ എത്തിയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ സമയത്ത് തായ്വാനെ ആക്രമിക്കാനുള്ളൊരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. പ്രത്യേകിച്ച് ചൈനയെ പ്രകോപിപ്പിക്കുന്ന ചില കാര്യങ്ങൾ തായ്വാൻ ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. ഒന്ന്, അവർ സബ്മറൈൻ അന്തർവാഹിനികൾ നിർമ്മിക്കാൻ പോകുന്നു. അതിൻ്റെ അമേരിക്കൻ സപ്പോർട്ട് തേടുന്നു. അതിനേക്കാളേറെയായിട്ട് 5 വർഷത്തെ വലിയൊരു എക്കണോമിക് ഡീൽ, ഒരു വ്യാപാര ഡീല് തായ്വാനും അമേരിക്ക ഒപ്പിട്ടിരിക്കുന്നു. ഇത് ചൈനയെ പ്രകോപിപ്പിച്ചിരിക്കുകയാണ്. ചൈന പറയുന്നത് 1 ചൈന പ്രിൻസിപ്പിൾ വെച്ച് തായ്വാൻ ചൈനയുടെ ഭാഗമാണ്. തായ്വാൻ പറയുന്നത് ഒരു സെപ്പറേറ്റ് കൺട്രിയാണ്, ഈ വേറൊരു രാജ്യമാണ്. ഈ രീതിയിൽ ഇവർ തമ്മിലുള്ള ഇത് മുറുകുകയാണ്. തീർച്ചയായിട്ടും ചൈന ലോകത്തിലെ 2ാമത്തെ സൈനിക ശക്തിയാണ്. തായ്വാനുമായിട്ട് ഏറ്റുമുട്ടലുണ്ടായി തായ്വാൻ വലിയ ബുദ്ധിമുട്ടേണ്ടി വരും. പക്ഷേ തായ്വാൻ്റെ ശക്തി ജപ്പാൻ, ഓസ്ട്രേലിയ, യൂറോപ്യൻ രാജ്യങ്ങൾ, അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ തായ്വാന് പിന്തുണയുമായിട്ട് രംഗത്തുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇത് ചെറിയൊരു വാറായിട്ട് മാറില്ല എന്നുള്ളതാണ് നമുക്കറിയാവുന്നത്. എസ് കെ എൻ, മറ്റൊരു കാര്യം, ഇറാൻ ആണവ പദ്ധതിയുടെ പിതാവായ ശാസ്ത്രജ്ഞനെ കൊലപ്പെടുത്തിയത് ഇസ്രയേലാണ് എന്ന് സംശയിച്ച് ഖത്തറും അതുപോലെ ടർക്കിയും ഒക്കെ രംഗത്ത് വന്നു കഴിഞ്ഞു. പ്രതിഷേധം വെസ്റ്റ് ഏഷ്യയിലൊക്കെ തന്നെ വളരെ ശക്തമാകുന്നു എന്നാണല്ലോ. പശ്ചിമേഷ്യയിൽ ഒരുപക്ഷെ എനിക്കൊന്ന് പ്രതിഷേധം കുറച്ചുകൂടെ കടുക്കുകയാണെന്ന് തോന്നുന്നു. എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? എസ് കെ എൻ, വീണ്ടും ഈ കോവിഡ് കാലത്തൊരു സംഘർഷത്തിൻ്റെ അന്തരീക്ഷം ഇറാനെ ചുറ്റിപ്പറ്റിയും ഉണ്ടാവുകയാണ്. നേരത്തെ ഇറാൻ്റെ സൈന്യാധിപൻ ആയിരുന്ന ഖാസിം സൊലൈമാനിയെ മിസൈൽ വിട്ട് ബാഗ്ദാദ് എയർപോർട്ടിൽ വെച്ച് അമേരിക്ക കൊലപ്പെടുത്തിയിരുന്നു. അതിന് റിട്ടാലിയേഷൻ, അതിന് പകരം വീട്ടാനായിട്ട് ഇറാഖി ബേസിലുള്ള അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളിലേക്ക് മിസൈൽ അയച്ചാണ് ഇറാൻ പ്രതികരിച്ചത്. അന്ന് ഇഞ്ചുകളുടെ വ്യത്യാസത്തിനൊക്കെ അവർ രക്ഷപ്പെട്ടു. പക്ഷേ അവരുടെ ബേസിൽ തന്നെ വന്ന് മിസൈലുകൾ വീഴുകയുണ്ടായി. ഇതിപ്പോൾ ഇറാനിൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനി അദ്ദേഹം തന്നെ പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങൾ തിരിച്ചടിക്കും, ഒന്നില്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ അല്ലെങ്കിൽ അടുത്ത ആഴ്ചകളിൽ. ഇത് തീർച്ചയായിട്ടും ഇസ്രായേലിനുള്ള ഭീഷണിയാണ്. ഇസ്രായേലിൻ്റെ പേരെടുത്ത് പറഞ്ഞാണ്. ഇസ്രായേലാണ് ഇതിൻ്റെ പിന്നിൽ. തങ്ങളുടെ പ്രധാനപ്പെട്ട ഏറ്റവും പ്രമുഖനായ ശാസ്ത്രജ്ഞൻ, അവർക്ക് ആണവ പദ്ധതിയുടെ പിതാവെന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞനെയാണ് മൊഹ്സെൻ ഫക്രി സാദ എന്ന് പറയുന്ന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സയൻറ്റിസ്റ്റിനെ. ഒരുപക്ഷെ അദ്ദേഹത്തെക്കുറിച്ച് ഓപ്പൺ ഹീമറിനെ പോലുള്ള അമേരിക്കയിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള ഫസ്റ്റ് ആറ്റം ബോംബ് കൊണ്ടുവന്ന ആളുമായിട്ട് വരെ ന്യൂയോർക്ക് ടൈംസ് അദ്ദേഹത്തെ താരതമ്യപ്പെടുത്തിയിരുന്നു. അത്ര പ്രഗത്ഭനായ സയൻറ്റിസ്റ്റിനെയാണ് അവർ കൊന്നിരിക്കുന്നത്. എസ് കെ, ഈ തരുണത്തിൽ നമുക്ക് ഓർക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ആണവ ശാസ്ത്രജ്ഞരെ കഴിഞ്ഞ ഒരു 10 വർഷത്തിനുള്ളിൽ 12 പേരെ കൊലപ്പെടുത്തിയിട്ടുണ്ട് പ്രമുഖ രാജ്യങ്ങളിലൊക്കെ. അതിന് പിന്നിൽ പ്രധാനപ്പെട്ട അമേരിക്കയുടെ, ഇസ്രായേലിൻ്റെയൊക്കെ പേരുകളുണ്ട്. ഇന്ത്യയുടെ 2 ശാസ്ത്രജ്ഞന്മാർ, ഇന്ത്യ ആണവ ശക്തിയായി മാറിയതിൻ്റെ പിന്നിൽ ഏറ്റവും വലിയ ശക്തിയായിരുന്ന ഹോമി ഭാഭയും മറ്റേ വിക്രം സാരാഭായിയും, ഇവർ 2 പേരുടെ മരണം ഇപ്പോഴും ദുരൂഹമായി തുടരുകയാണ്. പക്ഷേ വലിയൊരു വെളിപ്പെടുത്തൽ അടുത്ത കാലത്തുണ്ടായി. ഒരുപക്ഷെ എസ് കെ അറിയാമത്, നമ്മുടെ ഒരു പ്രമുഖനായിട്ടുള്ള അമേരിക്കൻ ജേർണലിസ്റ്റ് CIAയുടെ ഡെപ്യൂട്ടി ഡയറക്ടറുമായി നടത്തിയ റോബർട്ട് ക്രോളി എന്ന ഡെപ്യൂട്ടി ഡയറക്ടറുമായി നടത്തിയ അഭിമുഖത്തിൽ നമ്മുടെ ഹോമി ഭാഭ സഞ്ചരിച്ചിരുന്ന എയർ ഇന്ത്യ വിമാനം അത് തകർന്നു വീടാണ് അദ്ദേഹം മരിച്ചത്. അതൊരു സാധാരണ അപകടമാണെന്ന്, ആൽപ്സ് പർവ്വതത്തിൽ തകർന്നു വീടുമെന്നാണ് ഇതുവരെയുള്ള ഉണ്ടായിരുന്ന കാര്യങ്ങൾ. പക്ഷേ അവിടെ കാർഗോയിൽ ബോംബ് വെച്ചിരുന്നുവെന്നാണ് CIAയുടെ മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ വെളിപ്പെടുത്തുന്നത്. ഇന്ത്യ ആണവ ശക്തിയായിട്ട് മാറുന്നത് തടയാൻ 1966ലാണ് ഇത് സംഭവിച്ചത്. 71-ൽ വിക്രം സാരാഭായിയുടെ മരണവും അതുപോലെ തന്നെ കോവളത്തെ റിസോർട്ടിൽ വെച്ചായിരുന്നു. ദുരൂഹമായിരുന്നു എന്ന് പറയുന്നു. കാരണം അത് ആരോഗ്യവാനായിട്ട് റഷ്യയുടെ ഫയറിംഗിൽ പങ്കെടുത്ത് തുമ്പയിൽ നിന്ന് വരുമ്പോഴാണ് അദ്ദേഹവും ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച. ഇതേക്കുറിച്ച് പുനരന്വേഷണം വേണമെന്നുള്ള ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇതുവരെ നടന്നിട്ടില്ല. ജെയിംസ്, അമേരിക്കയിലെ വിസ്കോസിൽ നടന്ന റീകൗണ്ടിങ്ങിൽ ജോ ബൈഡൻ ലീഡ് കൂടി എന്ന വാർത്ത വരുന്നു. മാത്രമല്ല വൈറ്റ് ഹൗസ് വിടാൻ ഡൊണാൾഡ് ട്രംപ് മനസ്സുകൊണ്ട് തീരുമാനിച്ചു കഴിഞ്ഞു. അത് മാത്രമല്ല കമല ഹാരിസ് പറയുന്നു ലോകം ആദരിക്കുന്ന ഒരു പ്രസിഡന്റായിരിക്കും ജോ ബൈഡൻ എന്നും പറയുന്നു. എന്തൊക്കെയാണ് ഇനി അമേരിക്കൻ വാർത്തകൾ? എസ് കെ, അമേരിക്കയിൽ ഇലക്ഷൻ്റെ റിസൾട്ടൊക്കെ വന്നെങ്കിലും ചില സ്ഥലങ്ങളിൽ റീകൗണ്ടിങ് നടക്കുന്നുണ്ട്. അതിലൊരു സംസ്ഥാനമാണ് വിസ്കോസിൻ. അവിടെ നടന്ന റീകൗണ്ടിങ്ങിൽ ഇപ്പോൾ ജോ ബൈഡൻ്റെ ലീഡ്, നേരത്തെ ഉണ്ടായിരുന്ന ലീഡിനേക്കാൾ കൂടുതൽ ലീഡ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുകയാണ്. നേരത്തെ 20,000 വോട്ടിൻ്റെ ലീഡാണ് ഉണ്ടായിരുന്നത്, ഇപ്പോഴും ആ ലീഡ് ആയിരങ്ങൾക്ക് കൂടിക്കൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ഇനി ഒരു തരത്തിലുള്ളൊരു സാധ്യതയും നിലനിൽക്കുന്നില്ല. അവസാനം പെൻസിൽവാനിയ സ്റ്റേറ്റിന് വേണ്ടി നടത്തിയ നിയമയുദ്ധം പരാജയപ്പെട്ട് കഴിഞ്ഞു. ഇനി അദ്ദേഹത്തിന് തിരിച്ചു പോകാം. അദ്ദേഹം നോക്കുന്നത് ഡിസംബർ 14 നടക്കുന്ന ഇലക്ട്രൽ കോളേജിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വോട്ടുകൾ മാറ്റി ചെയ്യിപ്പിച്ച് ജയിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കുന്നു. അദ്ദേഹം നോക്കുന്നത് 2000-ൽ ജോർജ് ബുഷ് ജയിച്ച രീതിയിലാണ് സുപ്രീം കോടതിയെ ഇടപെടുത്താനും നോക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ഇനി ജയിക്കണമെങ്കിൽ വലിയ തോതിൽ വോട്ടുകൾ മറിക്കണം. കാരണം 3 സംസ്ഥാനങ്ങളെങ്കിലും പിടിക്കണം. അത് എളുപ്പമുള്ള കാര്യമല്ല. എന്ന് മാത്രമല്ല 306 വോട്ടായിട്ട് അദ്ദേഹം വലിയ രീതിയിൽ ജോ ബൈഡൻ മുന്നിട്ട് നിൽക്കുകയാണ്. എന്ന് മാത്രമല്ല കമലാ ഹാരിസ് നടത്തിയ ട്വീറ്റ് വളരെ രീതിയിൽ പ്രചരിക്കുകയാണ്. കാരണം അമേരിക്കയുടെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പ്രസിഡന്റ് ആയിരിക്കും ജോ ബൈഡൻ എന്ന് കമലാ ഹാരിസ് പറയുന്നതിന് ഒരു കാര്യം കൂടിയുണ്ട്. നമ്മൾ നേരത്തെ ഇറാൻ്റെ കാര്യം സംസാരിച്ചു. ഇറാനുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കുമെന്ന് ജോ ബൈഡൻ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഈ ഇറാൻ ശാസ്ത്രജ്ഞനെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. അതിനൊരു കാരണമായിട്ട് പറയുന്നത് അമേരിക്ക ഇറാനുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നത് തടയാൻ നടത്തിയ ഒരു അട്ടിമറിയുടെ ഭാഗമാണ്. അതിന് ട്രംപിനും ഇസ്രായേലിനും സൗദി അറേബ്യയ്ക്കും ഒക്കെ ബന്ധമുണ്ടെന്ന് പറയുന്നു. പ്രത്യേകിച്ച് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയും സൗദിയുടെ കിരീടാവകാശിയും ഒരുമിച്ച് രഹസ്യ കൂടിക്കാഴ്ച നടത്തിയത് പോലും ഇതുമായി കൂട്ടി വായിക്കണമെന്നാണ് എല്ലാവരും പറയുന്നത്. താങ്ക് യു പി പി ജെയിംസ് ഫോർ രാജ്യാന്തര വിശേഷങ്ങൾ. രാജ്യാന്തര വാർത്തകളുമായി പി പി ജെയിംസിനെ നാളെ ഇതേ സമയം ഇതേ പരിപാടിയിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്.